ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഗീ റൈസ് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബാദുഷാ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഒരു 4 ആൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള റൈസാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗീ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡാൽഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള സവാള വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റി കൊടുക്കാൻ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ടും ഒരു ബ്രൗൺ നിറമാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ നേരത്തെ സവാള വഴറ്റിയ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം, പട്ട, കുരുമുളക്, ഏലക്ക ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല നന്നായിട്ടൊന്ന് നമ്മുടെ ഈ എണ്ണയിൽ കിടന്ന് ചൂടായി കിട്ടുന്ന സമയത്ത് വേണം നമുക്ക് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അരി ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് വേവുന്ന സമയത്ത് ഒട്ടും കുഴഞ്ഞൊന്നും പോവില്ല. നല്ല വിട്ട് വിട്ട് തന്നെയായിട്ടുള്ള നല്ല ചോറാണ് കിട്ടുന്നത്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് അരി ഇടാറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ റൈസും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരി എടുത്തുകൊണ്ടാണ് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റിക്ക് ഡബിളായിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ അടുപ്പ് മാറ്റി നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് അടച്ച് തന്നെ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള വറുത്തതും കാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കനും ബീഫിനൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഗീ റൈസാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റിന് വേണ്ടിയാണ് നമ്മുടെ ഈ റൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിതിന് മുമ്പ് ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.